ദയവ് ചെയ്ത് മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരെ ഇങ്ങനെ നിയമസഭയിലിട്ട് വലിച്ചു കയറി ഒട്ടിക്കരുത്. ഒരല്പമെങ്കിലും പ്രതിപക്ഷ ബഹുമാനം അവരോട് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇനി ഇങ്ങനെ അവരെ ഉപദ്രവിക്കരുത്. വീണ്ടും നിങ്ങളുടെ ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു. കൈതോലപ്പായ ഇപ്പം അതെല്ലാം, അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല. സിംഗപ്പൂർ യാത്ര 100 തവണ, അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു കടന്നായിരുന്നു. എല്ലാ കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ ടെക്നിക്കാലിയ, പിന്നെ ആ പേരേ കേൾക്കുന്നില്ല. ഇപ്പം കമല ഇന്റർനാഷണൽ, അതും പിന്നെ കേൾക്കുന്നില്ല. പിന്നെ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു, അത് ഓർക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ, ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങും, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. കാരണം ഇനിയും അങ്ങോട്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടതാണ് ഇവർ. ഇങ്ങനെ ചിത്രപഥം തുടർന്നാൽ അവർ നിയമസഭയിൽ നിന്ന് പിണങ്ങിപ്പോയെന്നിരിക്കും. അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാൽ ഒരിടം കിട്ടാൻ തക്കം പാർത്ത് നിൽക്കുന്ന ബി ജെ പി അത് നന്നായി മുതലാക്കും. അവരുടെ ഓപ്പറേഷൻ താമരമുള്ളകൾക്കിടയിലേക്ക് ഇങ്ങനെ കോൺഗ്രസ്സുകാരെ എറിഞ്ഞു കൊടുക്കരുത്. ഒടുവിൽ പ്രതിപക്ഷമായി ബി ജെ പി എങ്ങാനും വന്നാലത് നാം ഈ കാണുന്നതായിരിക്കില്ല അവസ്ഥ. അങ്ങേക്കുമത് വ്യക്തമായിട്ട് അറിയാം. കാരണം അവരിൽ കേരള നിയമസഭയിലെ കസേരയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരാൾ ഒ രാജഗോപാൽ മാത്രമാണ്. അത് ആവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. ഇത് പറയാൻ കാരണം അമ്മാതി ദ്രോഹമാണ് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നന്ദി പറയാൻ എന്ന പേരിൽ പ്രതിപക്ഷത്തിനിട്ട് കൊടുത്തത് മുഖ്യമന്ത്രി. ബി ജെ പിയുടെ സംഗീതമേളയിൽ എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് സുഹൃത്തുക്കൾ പക്കവാദ്യം വായിക്കാൻ പോകുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചു പോയത്. കാരണം കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സവിശേഷ സാഹചര്യത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയത്തിന്മേൽ ചർച്ച ഇവിടെ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ കരുതും അത് ഗവർണറെ മെക്കിട്ട് കയറുന്നതിൻ്റെ ഒരു തുടക്കമാണെന്നാണ്. എന്നാൽ തെറ്റി. ഈ സവിശേഷ സാഹചര്യം എന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങളെ കേന്ദ്രവും കേരളത്തിലെ പ്രതിപക്ഷവും ഒരേപോലെ കൈവിട്ടിരിക്കുന്നു എന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത്രമേൽ കഠിനവും ക്രൂരവുമായ നിലയിലല്ലെങ്കിലും കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഇതിനു മുമ്പും കേന്ദ്രം അവഗണിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ കേന്ദ്ര സമീപനം മറ്റു സാമ്പത്തിക ഉപരോധത്തിൻ്റെ അങ്ങേയറ്റത്തിൽ കേരളത്തെ ഞെരുക്കുകയാണ്. ഭരണഘടനയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും കേന്ദ്രം നൽകുന്ന പരിഗണന ഇതാണെങ്കിൽ ഇതിനെതിരെ ആ കേന്ദ്ര സമീപനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങളൊരുങ്ങുമ്പോൾ യു ഡി എഫും കോൺഗ്രസും മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന നിലപാട് പുനഃപരിശോധിക്കണം. മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾ കോൺഗ്രസ്സുകാർ ഡൽഹിയിലേക്ക്, നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം. അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രി. സംസ്ഥാനങ്ങളുമായി വീതം വയ്ക്കേണ്ടതില്ലാത്ത സർചാർജുകളുടെയും സെസ്സുകളുടെയും കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വൻ വർധനവാണ് ബി ജെ പി സർക്കാർ നമുക്ക് തന്നിരിക്കുന്നത്. സെസ്സുകളും സർചാർജുകളും 12 നിന്നും 20% വരെ വർദ്ധിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് വൻ പണഞ്ഞെരുക്കത്തിനാണ് വിധി എഴുതുന്നത്. ഇത് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയും സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഈ പണഞ്ഞെരുക്കത്തിന് കാരണമെന്ന് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എടുത്തു ചോദിക്കുന്നത് ബി ജെ പിയുടെ ആ സംഗീതമേളയിൽ എന്തിനാണ് കോൺഗ്രസ് സുഹൃത്തുക്കളെ നിങ്ങൾ പക്കവാദ്യം വായിക്കാൻ പുറപ്പെടുന്നതെന്ന്. മതനിരപേക്ഷ നിലപാടുകളും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കണമെങ്കിൽ വിട്ടുവീഴ്ച കൂടാത്ത നിലപാട് നിങ്ങൾക്ക് അനിവാര്യമാണ്. അവിടെ മൃദുവർഗീയതയും നിങ്ങളുടെ ചെപ്പടി വിദ്യകളും കാട്ടി
ചാഞ്ചാട്ടം നടത്തിയാൽ അതിൻ്റെ അന്തിമ ഗുണം ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്ക് തന്നെയായിരിക്കുമെന്ന് കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു അവസാന മുന്നറിയിപ്പും കൊണ്ട്. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറദീസയാണെന്നാണ് നിയമസഭയ്ക്കുള്ളിൽ ചില പ്രതിപക്ഷ MLA പറയുന്നത്. എന്നാൽ കേട്ടോളൂ, നടപ്പ് സാമ്പത്തിക വർഷത്തിൽ GST ഇൻ്റലിജൻസ് വിഭാഗം 2,000 കോടിയിൽ പരം രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് ഖജനാവിലേക്ക് അടച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമെങ്കിൽ തെറ്റി. അങ്ങ് പലസ്തീൻ വരെ എത്തിയിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഇന്ത്യയുടേതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ BJP സർക്കാരോ അവരെ കാണിക്കുന്നത് പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻ ജനതയ്ക്കെതിരായ ഒരു നിലപാട്. ഈ നിലപാട് മാറ്റി പറയുന്നത് ഇന്ത്യയുടെ യശസ്സിന് ചേർന്നതാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഈ ചോദ്യം കോൺഗ്രസ്സുകാരോടാണ്. ഇക്കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പ്രതികരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് ദേശീയ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. മതനിരപേക്ഷ നിലപാടുകളും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച കൂടാത്തൊരു നിലപാടെടുക്കണം. അവിടെ നിങ്ങൾ മൃദുവർഗീയതയും നിങ്ങളുടെ ചെപ്പടി വിദ്യകളും കാട്ടി നിങ്ങൾ ചാഞ്ചാട്ടം നടത്തിയാൽ അതിൻ്റെ അന്തിമ ഗുണം ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്കായിരിക്കും, നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തുന്നത്.